അനീഷ് കുമാർ കുട്ടപ്പായ്ക്ക് വീട് കൊടുത്ത പാസ്റ്റർ കുര്യൻ ജോർജ് കാറപകടത്തിൽ കൊല്ലപ്പെട്ടു. ചർച്ച് ഓഫ് ഗോഡ് ന്യൂയോർക്ക് ഡിസ്ട്രിക്ട് ഓവർസിയറും എബനേസർ ഫുൾ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡ് ശുശ്രൂഷകനുമായ പാസ്റ്റർ കുര്യൻ ജോർജ് ഇന്ന് പുലർച്ചെ ബംഗളൂരുവിൽ വെച്ചുണ്ടായ കാറപകടത്തിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തെ ഉടൻ തന്നെ അടുത്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 75 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഇന്ന് പുലർച്ചെ ബംഗളൂരു യശ്വന്ത്പുരയ്ക്കടുത്ത് ഗൊരഗുണ്ടപ്പാളയിൽ വെച്ചായിരുന്നു അപകടം നടന്നത്. അപകടം നടന്ന ഉടനെ സമീപത്തുള്ള പീപ്പിൾസ് ട്രീ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടിയെ തുടർന്നുണ്ടായ ഹൃദയാഘാതമാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റി. IPC യുവജനപ്രസ്ഥാനമായ PYPA സ്ഥാപകരിൽ ഒരാളും സ്റ്റേറ്റ് സെക്രട്ടറിയുമായിരുന്ന തട്ടയിൽ ആര്യപ്പൊയ്കയിൽ പരേതനായ PK ജോർജിന്റെ മൂത്ത മകനാണ് കുര്യൻ ജോർജ്. ഭാര്യ ഡെയ്സി കുര്യൻ, മക്കൾ 3 പേർ, അലൻ കുര്യൻ, അനി കുര്യൻ, ആൽബർട്ട് കുര്യൻ, മരുമക്കൾ ജൂലി, ഷൈനി, എല്ലാവരും USA. കുപ്രസിദ്ധ വചനത്തൊഴിലാളി അനീഷ് കുമാർ കുട്ടപ്പായ്ക്ക് വീട് നൽകുവാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പാസ്റ്റർ കുര്യൻ ജോർജിന്റെ പേര് അടുത്തിടെ ഉയർന്നു കേട്ടത്. ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കടന്നു വരികയും വചനം പഠിക്കുക മാത്രമല്ല അത് പ്രഘോഷിക്കുകയും ചെയ്തിരുന്ന, സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാതിരുന്ന അനീഷ് കുമാർ കുട്ടപ്പായ്ക്ക് തൻ്റെ പേരിൽ ആലപ്പുഴയിലുള്ള വീട് നൽകാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അനീഷ് കുട്ടപ്പായി ക്രിസ്തുവിനെ അറിയുന്ന ജീവിതസാക്ഷ്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിലായിരുന്നു അദ്ദേഹം ഇത്തരമൊരു ഓഫർ കൊടുത്തത്. എന്നാൽ വീടും പറമ്പും തൻ്റെ പേരിൽ ഇതുവരെ എഴുതി തന്നിട്ടില്ല എന്ന് അനീഷ് കുമാർ കുട്ടപ്പായി ഇക്കഴിഞ്ഞയാഴ്ച പരസ്യമായി അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിരുന്നു. എനിക്ക് ഇതുവരെ സ്വന്തമായി ഒരു വീടില്ല എന്നും അമേരിക്കയിലെ ജോർജച്ചായൻ വീട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ എൻ്റെ പേരിൽ എഴുതി തന്നിട്ടില്ല എന്നും താൻ വല്ലപ്പോഴും പോയി അത് വൃത്തിയാക്കി ഇടാറുണ്ടെന്നുമായിരുന്നു ITV ന്യൂസുള്ള മറുപടി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എനിക്ക് ഒരു വീടും ചുറ്റുപാടും തട്ടേൽ ജോർജ് സാറിൻ്റെ സഹോദരമണി കുഞ്ഞമ്മ സാറ് കടന്നുപോയി. ആ വീടുമായിട്ട് ദീർഘവർഷത്തെ ആത്മീയ ബന്ധമുള്ളത് കൊണ്ട് അവിടുത്തെ മൂത്ത മകൻ പാസ്റ്റർ കുര്യൻ ജോർജ് അവർകൾ ന്യൂയോർക്കിൽ അവര് കുടുംബമായിട്ട് സഹോദരങ്ങളെല്ലാം കൂടെ ചേർന്ന് ഡാളിക്കുട്ടി കുടുംബം, ഇളയ സഹോദരൻ റോയ് ചായൻ കുടുംബം, സഹോദരിമാരെല്ലാം കൂടെ ചേർന്ന് ആ വീട് എനിക്ക് തരുവാൻ അവർ താല്പര്യപ്പെട്ടു. വാക്കാൽ പറഞ്ഞിട്ടേ ഉള്ളൂ, എടുത്തുകുത്തുകളോ മറ്റ് പേപ്പറുകളോ ഒന്നും ചെയ്തിട്ടില്ല. വാക്കാൽ, പഴയ വീടാണ്, എന്നാലും അത്ര പഴക്കമല്ല, നല്ല വീടാണ്. ഇടയ്ക്ക് ഞാനിപ്പോൾ അവിടെ പോയി വൃത്തിയാക്കുകയും തെളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ എൻ്റെ പേരിൽ ഇപ്പോൾ ഈ പറയുന്നത് വരെ ഒരു വീടില്ല. ഇത് കേട്ട് വിഷമം തോന്നിയ ശുദ്ധഗതിക്കാരനായ ആ നല്ല മനുഷ്യൻ അമേരിക്കയിൽ നിന്നും എല്ലാവരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിലും അദ്ദേഹം അതൊന്നും കൂട്ടാക്കാതെ ഉടൻ തന്നെ നാട്ടിലേക്ക് പുറപ്പെടുകയായിരുന്നു. വീട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതി നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇദ്ദേഹം പോകുന്നതെന്നാണ് വിവരം. കുട്ടപ്പായുടെ വിവരങ്ങൾ നന്നായി അറിയാവുന്നവർ, അച്ചായാവ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, അർഹിക്കുന്നവർക്കേ ദാനം നൽകാവൂ എന്ന് പലരും കുര്യൻ ജോർജിനോട് പറഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹം അത് കേൾക്കുവാൻ കൂട്ടാക്കിയില്ല. നാട്ടിലെത്തിയ അദ്ദേഹം വീടും പുരയിടവും കാവാലത്തിൻ്റെ പേരിൽ എഴുതി നൽകിയോ ഇല്ലയോ എന്നും വ്യക്തമല്ല. നാട്ടിലെത്തിയ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സു മാറുകയും നൽകിയ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയിരുന്നോ എന്നും വ്യക്തമല്ല. വീടെഴുതി നൽകിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കളങ്കിതനായ ഒരു വ്യക്തിക്ക് എല്ലാ തരത്തിലുമുള്ള വിശ്വാസയോഗ്യമായ കാര്യങ്ങൾ വെളിപ്പെട്ടിട്ടും ദൈവനാമം വൃഥാ ഉപയോഗിക്കുകയും ഹീനപ്രവൃത്തിയിൽ ഏർപ്പെടുകയും ചെയ്ത നിന്ദരെ സഹായിച്ചതിനുള്ള ഒരു ദൃഷ്ടാന്തമാണിതെന്നും അഭിപ്രായമുയരുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ നാമം വൃഥാ ഉപയോഗിച്ച് വചനം ദുരുപയോഗം ചെയ്ത് കഥാപ്രസംഗവുമായി നടക്കുന്നവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും അവരുടെ വചനത്തെ മലിനമാക്കൽ ശുശ്രൂഷകൾക്ക് ഒത്താശ ചെയ്യുന്ന, ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പായും ഇതിനെ കാണുന്നവരുണ്ട്. വചനം പറയുന്നു, പാപം ചെയ്തിട്ടും എനിക്കൊരു ദോഷവും ഭവിച്ചില്ല എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നവനെ കർത്തൃകോപം സാവകാശം നിന്റെ മേൽ വരുന്നു. 50 സങ്കീർത്തനം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു.
എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എൻ്റെ വചനങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്കെന്ത് കാര്യം? നീ ശാസനയെ വെറുത്ത് എൻ്റെ വചനങ്ങളെ നിന്റെ പിറകിലെറിഞ്ഞു കളയുന്നുവല്ലോ. കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു, നിന്റെ വായ് ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പണയ്ക്കുന്നു, നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെക്കുറിച്ച് നീ അപവാദം പറയുന്നു. ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിൻ കൺമുന്നിൽ അവയെ നിരത്തി വെക്കും. ദൈവത്തെ മറക്കുന്നവരെ, ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. വിടുവിപ്പാൻ ആരുമുണ്ടാകയില്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. I2I News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.